നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് നല്ല സ്വസ്ഥതയായിട്ട് അമ്പത്തേക്ക് വന്ന് കിടക്കുന്നത്. ഒന്ന് കണ്ണടക്കാൻ സമ്മതിക്കില്ലല്ലോ. അത് നല്ല കൂട്ടം, ഇത്ര നേരം കണ്ണടച്ചത് പോരെ. എഴുന്നേക്കാൻ വയ്യ അല്ലേ, അച്ഛ കഴിഞ്ഞാലിപ്പോ പ്രായം കേട്ടോ. പച്ച കിടക്കുന്നതിനെ വീട്ടിലെ മഞ്ഞ എന്തെയ്യുന്നുണ്ട്? എന്തോന്നൊന്ന് ജനഗണമന പാടാൻ തോന്നു. അതുകൊണ്ട് രക്ഷയില്ല അല്ലേ. ഈ ജനഗണമന പാടുമ്പോ എണ്ണീറ്റിരിക്കാത്തതും രാജ്യദ്രോഹിയ, മനസ്സിലായോ? അതുകൊണ്ട് എണ്ണീറ്റ് പത്യാടക നിന്നോണം. ഒന്നോട് പറയട്ടോ. രക്ഷയില്ല, നമ്മള് രണ്ടുപേരും രാജ്യദ്രോഹികൾ. മുഴുവനല്ല, പപ്പാൻ നിങ്ങളുടെ തല പൊങ്ങി നടുപൊങ്ങി. എന്റെ നടുപൊങ്ങി തല പൊങ്ങി. ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. ദേശ പറയാതിരിക്കാനാ ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതും വെറും വെച്ചപ്പ, ക്ഷേമരാഷ്ട്ര വെച്ചപ്പ്, രാമരാജ്യ വെച്ചപ്പൊന്നും പറയാം. നീ ഒന്ന് അടങ്ങി കിടക്ക്. വെച്ചതും അടങ്ങാൻ പോ. സാർ ആവർത്തിക്കരുതെന്ന് മനസ്സിലായോ?
നാല് പലകയ്ക്ക് എന്ത് വില വരും കൂട്ടമ്പിളേ? 2 രൂപ. ആ 2 രൂപ സ്പെഷ്യൽ ബോണസ് ആയിട്ട് കൊടുത്തേക്കു. പറയണതല്ല മമ്മൂക്ക മത്തി വെക്കണ വേണ്ട, തണ്ടിക്കകത്ത് ഇടാനുള്ള മത്തി കൊട്ടാക്കാത്ത. ഈ പണി കൊണ്ടൊന്നും പറ്റുന്ന തീരുമില്ല പിള്ളേരെ. പിന്നെ എന്നാ വേണം പറയുന്നേ? നീ പോയി വല്ല സിനിമാ പടത്തിലും ചേരെ. ഓ പിന്നെ ചെല്ലാത്ത കുറ്റം ചേർക്കാൻ. പിന്നെ അമ്മനപ്പിള്ളേർക്കാണെങ്കിൽ ചിലപ്പോ പറ്റിയേക്കും. പടത്ത് കേറിയില്ലെങ്കിലും മദ്രാസ് വരെ ചെന്ന് കിട്ടിയാ ജയിച്ചു. അതെങ്ങനെയാ പറയുന്നേ? ആ ഇത് ഞാൻ പറഞ്ഞു തരണോ? ഞങ്ങളെ തെക്കേതിലെ രാധേ ഇപ്പൊ മദ്രാസിലാ. പേര് മാറ്റി അമരാവതിന്നാ. മാസാമാസേ വീട്ടിലേക്ക് അയക്കുന്നതേ 1000 രൂപ. അത് കൊള്ളാവല്ലോ. ആ ചുണ വേണം. ഈ വട്ടവാളിന്റെ മുമ്പിൽ കിടന്ന് നേരത്തോട് നേരം പൈറ്റിയാ കിട്ടുന്നത് 2 രൂപ 2.5. അവിടെ വല്ല ഫസ്റ്റിൽ എത്തിയാമാരാ പറയുന്ന തുകയാ. പാറൂമിക്കുന്ന് പോയാ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞിട്ടെന്ത് പിള്ളേരെ കാര്യം, വയസ്സായില്ലേ? ഞാൻ അമ്മയെ വിളിച്ചപ്പോ എത്ര പേരാ വിളിയാട്ടെ? ഭവാനി ഇവിടെ വന്നിരിക്കെ, അവൾ വരും. അവള് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നെ പറ്റിയുള്ള റിപ്പോർട്ട് അദ്ദേഹം ഇന്ന് അയക്കും. പറയപ്പെടാതിരിക്കണം. വയസ്സ് 52 ആയി സാറേ. കളയണേ, എല്ലാം ശരിയാകും. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങ് ചെയ്തേച്ചാ മതി. ഞാൻ എന്താ ചെയ്യാൻ തയ്യാറാ? എന്നെ തിളക്കുന്നവനെ ഞാനും തിളക്കും. ഒരു ഘടന തെളിച്ചാൽ 2 ഘടന തുടങ്ങി. Thank you.
എങ്ങനെയാണ് സുഖം തന്നെ പരമ സുഖമാണല്ലേ ഡാനിയിലെ മണ്ണുണ്ട് ഇവിടെ പിന്നെ ആരൊക്കെയുണ്ട് പിന്നെ ചെയർമാൻ അദ്ദേഹവും സഹസ്രാമയ്യരും അപ്പൊ ഒത്തിരി പിടിക്കും എല്ലാ തോന്നത് ലൈറ്റ് മ്യൂസിക്കിൽ ആ തുടക്കം ബിയർ Thank you.
അർത്ഥമല്ലേ? അതെ, ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തും ചെയ്യാം. പോരാ, കുറ്റം ചെയ്യാതിരിക്കണം. ഒരബദ്ധം. 30 വർഷം കോൺസ്റ്റബിളും എക്കോസ്റ്റബിളുമായിരുന്ന കള്ളവും കൊലപാതകങ്ങളുമായി പഴകിയ നിങ്ങൾക്ക് 50-ാമത്തെ വയസ്സിൽ അറിയാതൊരു അബദ്ധം പറ്റിപ്പോയല്ലേ? കഷ്ടമായി പോയല്ലോ. ഇതെനിക്ക് കിട്ടിയിട്ട് 1 വർഷം തികയുന്നില്ല സർ. ഇതിനെ ഓർത്തെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കണം. ഏതിനെ? ഈ തുകൽവാറിനെ? കേട്ടോ ഇൻസ്പെക്ടർ, മഹത്വത്തിന്റെ മാനദണ്ഡമായി നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയ ഈ തുകൽപ്പട്ടയും തോന്നിട്ടുകൊണ്ടാണ് നിങ്ങൾ ആ FIR വരിച്ചു കീറിയത്. തിരിച്ചറിയാതെ മറ്റൊന്ന് എഴുതിയുണ്ടാക്കി. അത് ശരിയല്ല സാർ. വലിയ തെറ്റല്ലേ? നിങ്ങൾ കീറിക്കളഞ്ഞ റെക്കോർഡിന്റെ ഒരു ഭാഗം എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത്. എന്നെ രക്ഷിക്കണം സാർ. അത് രക്ഷിക്കാൻ കൊള്ളുന്നതല്ല, ശിക്ഷിക്കാനേ കൊള്ളൂ. എനിക്ക് സാറിന്റെ അച്ഛന്റെ പ്രായമുണ്ട്. ഓ, അതെന്റെ മർമ്മത്തിന് നേരെയുള്ള ഒരു പ്രയോഗമായിരുന്നു. പക്ഷേ ഡാനിയൽ, അവിടെ മർമ്മമില്ല, എനിക്ക് അച്ഛനും ഇല്ല. ഇനി നിങ്ങളുടെ സ്ഥാനത്ത് എന്റെ അച്ഛനല്ല മുത്തച്ഛനായിരുന്നാലും യാതൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യുകയില്ല. സാറന്നെ ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആ റിപ്പോർട്ട് അയക്കരുത് സാർ. ആ റിപ്പോർട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്താ അത്? നിങ്ങൾക്ക് കിട്ടിയ കക്കീലിൽ പകുതി എനിക്ക് വരാവുന്ന. എനിക്ക് 7 കുട്ടികളുണ്ട് സാർ. ആഹാ, അതുകൊണ്ട് ഒരു കുഞ്ഞു കുട്ടിയാണല്ലോ. അതിന്റെ FIR കിടക്കുന്നത്. അപ്പോൾ ഇനി ഒന്നുമില്ല, കാര്യങ്ങളെല്ലാം നിയമം പോലെ നടക്കും. ഇതിനെ അയക്കാത്തത് അയച്ചോ? ശരി, എന്താ നോക്കുന്നത്? ഇക്കണക്കോ ഉത്തരവ്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഉത്തരവെന്ന് പറയരുതെന്ന്? ഉത്തര ഇല്ല. നിനക്ക് തണുക്കുന്നതാ? ഇല്ലേ, എന്നെ ഇങ്ങനെ കൈ കെട്ടി ഫോൺ പിടിച്ചു നിർത്തുന്നു. വെറുതെ വെറുതെയാ കൈകാലത്തത്. ഉത്തരവ്? നിനക്കെന്താ ആണുങ്ങളെ പോലെ കൈതാഴ്ത്തിയിട്ട് നീർന്നു വന്നൂടെ? നിൽക്കാം. അതാണ് ശീല. എങ്ങനെയാണ് പിശാചനെ കണ്ടതുപോലെ? ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? ഞാൻ അങ്ങനെ നിങ്ങൾ ഭയന്ന ആളല്ല. ശരിക്ക് ഇരുക്കി ഇരുക്കി തുളക്കിത്തന്നോ? ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ശരി മിസ്റ്റർ ഡാനിയൽ, ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കാര്യം ഫലിച്ചാൽ 15,000 രൂപ കമ്മീഷൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇന്നെന്താ ടിഫിൻ കൊണ്ടുവരാൻ ഇത്ര താമസിച്ചത്? ഞങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ ബഹളം നടന്നേ മാന്നെ. ആ കടുവ നാരായണപിള്ളെ അല്ല, 7 നാരായണപിള്ളെ ആരോ കുട്ടി.
അതെ, ഒറ്റ കുട്ടിയേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് ഒരു സാധനം കിട്ടി. അയ്യോ, സംഭവ സ്ഥലത്ത് നിന്ന് ഞാൻ വളരെ ഒഴിഞ്ഞു മാറി നിന്നതാ. അവിടെ കിടന്ന് കിട്ടിയതാ. ഇതൊരു കല്ലുകമ്മല. എന്റെ ഉള്ളൊന്ന് കത്തി. ആരും കണ്ടിട്ടില്ല. ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറയാത്തത് കൊലക്കേസ് അല്ലേ മാന്നെ? വാദി പ്രതിയായാലോ? ഇത് നിങ്ങൾക്ക് നിന്ന് തൂക്കാനിടെ ആയാലോ? പേടിക്കണ്ട, ഇപ്പൊ തൂക്കുന്നില്ല. ഏതായാലും മറ്റാരോടും പറയാത്തത് നന്നായി. പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ ലാക്കത്തിനകത്തായേനെ. ഞാനിപ്പോ ചത്താനേ മാന്നെ. ഞാൻ നിരപരാധിയാ. എന്നാര് പറഞ്ഞു? നീ ഹോട്ടലിന്റെ പുറകുവശത്തോട്ട് ഇറങ്ങി നേരത്തെ ഇടപാട് ചെയ്തിരുന്ന അനുസരിച്ച് അവിടെ കാത്തുനിന്ന ഒരു പെണ്ണിനെയും കൂട്ടി പോകുമ്പോൾ എക്കാളും നാരണമുള്ള കണ്ടുപിടിച്ചു. അയ്യോ, ഏത് പെണ്ണിനെ? ഈ കമ്മലിന്റെ ഉടമസ്ഥയായ പെണ്ണിനെ. എന്റെ യജമാനെ? എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള വാക്കേറ്റത്തെ തുടർന്ന് നീ കഠാര ഒരു മനഃപൂർവ്വം അയാളെ കുത്തി. നീ ഹോട്ടലിൽ നിറങ്ങുന്നതും പെണ്ണുമായി പോകുന്നതും കുത്തിയിട്ടോട് നീ കണ്ട സാക്ഷികളുണ്ട്. എന്നാലും ഞാനൊരു പെണ്ണിനെ കൊണ്ടുപോയെന്ന് പറയാൻ ഒക്കൂല്ല യജമാനെ. എന്നാ, നീ ഒരാണല്ലേ? ആണ്. പക്ഷെ എന്റെ ശരീര പ്രകൃതം അങ്ങനെയാ. ഡോക്ടർ പരിശോധിച്ച് അറിയും. ആ, എന്നാലും നിനക്ക് രക്ഷയില്ല. നിനക്കൊരാളെ കൊല്ലാം, നിന്നെ തൂക്കാം. പക്ഷെ ഈ കാര്യം നീ ആരോടും മിണ്ടി പോരു. ഉത്തരം മിണ്ടിയാൽ നീ തൂങ്ങും. ഉത്തരം പേടിക്കാതെ. നീ പറ്റോ? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? മതിൽ ചാടി കയറിയതാ. നിന്റെ പേരത്തിൽ പൊക്കമുള്ള മതിൽ എങ്ങനെ ചാടി? അപ്പുറത്ത് ഒരു കറിവേക്കലുണ്ടായിരുന്നു, അതിൽ കയറി ചാടി. എന്തിനാ? ഞാൻ ഓടി വരികയായിരുന്നു. നിനക്ക് എന്താ നടക്കാൻ അറിയുന്നില്ലേ? സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ നടക്കാറില്ല, ഓടാറേ ഉള്ളൂ. അതെന്താ? എന്നെപ്പോലുള്ള നിങ്ങളെ നടത്താറില്ല, ഓടിക്കാറാ. ആര്? കൊല്ലാകുന്ന മനുഷ്യർ. ഇന്ന് പിന്നെ ആരാ ഓടിച്ചത്? ഒരു പോലീസുകാരൻ. പോലീസുകാരൻ ഓടിക്കുന്നത് കുറ്റം ചെയ്തിട്ടല്ലേ? ഇന്ന് ഓടിച്ചത് കുറ്റം ചെയ്യാനായിരുന്നു. നീ ആരോടാണ് സംസാരിക്കുന്നത് എനിക്കറിയാം. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഓഹോ, ആ പോലീസുകാരൻ നിന്നെ വിളിച്ചപ്പോൾ നീ ഓടി അല്ലേ? അല്ല, കയ്യെ കടന്ന് പിടിച്ചപ്പോഴാ ഓടിയത്. ഓഹോ, അത് ശരി. നിനക്കെന്താ ജോലി? ഒരു പഠിക്കേണ്ടതില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അച്ഛനെന്താ ജോലി? കിടക്കുക. കിടപ്പാണോ അച്ഛന്റെ ജോലി? അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ മേല. കഴിഞ്ഞ 17 കൊല്ലമായി അച്ഛൻ നടന്നിട്ടില്ല. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. എന്റെ അമ്മയ്ക്കോ? അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ല, 5 കൊല്ലമായി. വേറെ ആരുമില്ലേ? ഇല്ല. അതെ, ഇന്ന് നിന്നെ അയാൾ പിടിച്ചപ്പോൾ നിനക്ക് കരയാമായിരുന്നില്ലേ? ഞാൻ കരഞ്ഞു. അയാൾ എന്റെ വാഹത്തി പിടിച്ച് വലിച്ചിഴച്ചു. പിന്നെ നീ ഇങ്ങനെ രക്ഷപ്പെട്ടു? ഒരു പ്രകാരത്തിൽ. ഒരു പ്രകാരത്തിൽ എന്ന് വെച്ചാ? ഞാൻ കുതിരയെ ചോടി. കുതിരയ്ക്ക് മാത്രമേ ചെയ്തുള്ളൂ? അത്രയേ ഉള്ളൂ. ഇത് വാങ്ങ.
നീ ഒരു കമ്പനി കൊണ്ടാണ് നടക്കാറ്? എങ്ങോട്ട് പോയതായിരിക്കും? എങ്ങനെ ഓടിയിട്ട് പോയതായിരിക്കും? ആ കമ്പനി ഉണ്ടാ? ഇമാതിരി സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കാൻ അത് മറ്റൊന്നായി കൂടുന്നുണ്ടോ? എന്നാ സൂക്ഷിച്ചു നോക്ക്. ഇത് തന്നെയാ ഇടയ്ക്കൊരു കല്ലു പോയിട്ടുണ്ട്. നിന്റെ കമ്മൽ എന്റെ കയ്യിൽ എങ്ങനെ വന്നു? അതെനിക്കറിഞ്ഞുകൂടാ. നീ ഏതായാലും കളഞ്ഞതല്ലേ, എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതിന് എന്താണ് വിലയെന്ന് പറഞ്ഞു? അത് മേടിച്ചപ്പോഴില്ലേ, ഇപ്പോൾ അതിനും കൂടുതലുണ്ട്. ഈ ഒറ്റ കമ്മലിന് ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ വിലയുണ്ട്. കുറച്ചു മുമ്പ് ഇത് നിന്റെ കാതിൽ തൂങ്ങുകയായിരുന്നു, ഇപ്പോൾ നീ ഇതിൽ തൂങ്ങുകയാണ്. മനസ്സിലേ? പറയാം, ഞാൻ ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായി മറുപടി പറയണം. പറയാമോ? നിന്റെ പേരെന്താ? മരിച്ചു, ഞാൻ വീണ്ടും ജനിച്ചു. കഷ്ടമായി. മരിച്ചതോ ജനിച്ചതോ രണ്ടും. ഇരിക്കും. അവന്റെ പേരെന്താണ് മിസ്റ്റർ നായർ? ടൈഗർ. സറിയാന പേര്. അവന്റെ ആരെയും പിന്നീ സഹിക്കാം. ചുംബനമാണല്ലോ കടുപ്പം. ചുംബനം മട്ടുമോ? ചുംബനവും നക്കും. അകത്താറോ വീണമായിരിക്കുന്നുണ്ടല്ലോ. ആ എലിയോട്ടായിരിക്കും. ഓ, നിങ്ങളൊരു കലാകാരനാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു വീണയുണ്ട്, ഞാൻ മീട്ടാറുമുണ്ട്. എന്ന കാര്യം, ഞാനും നമ്മുടെ മുനിസിപ്പൽ ചെയർമാനുമായിട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷം? ഞാനതങ്ങോട്ട് പറയണമോ? ഞാൻ അറിയണമെന്ന് പറയണം. ശരി, പറയാം. ആ ബൈദ്യവായി, മിസ്റ്റർ നായർ, നിങ്ങളുടെ വിവാഹം എന്താണ്? അടുത്ത ആഴ്ച. നമ്മുടെ ജഡ്ജ് കൃഷ്ണൻ ഡോക്ടർ അല്ലേ? കൃഷ്ണൻ ഇവിടെ ഇരുന്ന ആളാണ്. ഞങ്ങളെല്ലാം ഒരു കമ്പനി. നിങ്ങളുടെ മാരേജിനെ നമ്മുടെ ചെയർമാൻ കാര്യമായ ഒരു പ്രസന്റ് സെലക്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ വിവാഹത്തിന് ഞാൻ പ്രസന്റുകളും നിശ്ചയിക്കില്ല. ആ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയണമെന്ന് താൻ അറിയാമല്ലോ. അതിനോടൊന്നും പറഞ്ഞില്ലേ? ആ കേസ്, ഓ, എഞ്ചിനീയറുടെ കക്കീട് കേസ്. അയാൾ തന്നെ നമ്മുടെ ചെയർമാന്റെ ബ്രദർ. അതുകൊണ്ട് കക്കീട് കക്കീരി അല്ലാതാവുന്നു? നോ നോ നോ, അതില്ലല്ലോ. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ണടയ്ക്കണം. ഈശ്വരൻ ഹിംസം കണ്ണടയ്ക്കുന്നുണ്ടല്ലോ. എന്നാൽ നിയമത്തിനും കണ്ണില്ല. നിയമപാലകൻ അങ്ങനെ തന്നെ വേണം. എന്നാൽ നിയമം നിയമം പോലെ തന്നെ നടക്കും. എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ അവിശ്വാസം വിട്ടുവീഴ്ച വേണം. വിശ്വസനോ, ഞാൻ ഡിസ്ട്രിക്ട് ആന്റി കറപ്ഷൻ ഓഫീസറാണെന്ന് അറിയാമല്ലോ. ഇനി ഒന്നും സംസാരിക്കണ്ട. ഇല്ല, സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. നമ്മുടെ ചെയർമാൻ ഒരു കവർ തന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് ഏൽപ്പിക്കണം. പോകണം. എന്താണത്? ഒരു കവർ. ഇത് കൈക്കൂലിയാണല്ലോ. കൈക്കൂലിയല്ല, ചട്ടം തുകണം. ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് എത്രയുണ്ട്? 5000. ഈ പാരിതോഷികമായി ഞാൻ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക്. പ്ലീസ് ഒന്ന് ചിന്തിക്കണം, എന്നെ രക്ഷിക്കണം.
സോറി. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു, പ്ലീസ്. ഞാൻ പച്ചയത് വയ്ക്കുന്നു സാർ, പ്ലീസ് പ്ലീസ് എന്നെ രക്ഷിക്കണം സാർ, പ്ലീസ്. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. തന്റെ ഭാഗ്യത്തിന് എന്തോ അങ്ങനെ ഒരു ദിവസമായി പിന്നെ കേൾക്കണ്ട. എല്ലാം ഭംഗിയെ വരണം. കുടികൂടത്തിൽ കെട്ടി സിനിമ എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തെങ്കിലും നമ്മൾ ചിന്തയില്ല. ഏതായാലും കാര്യം വളരെ ഭംഗിയായി നടന്നു. അവിടെ ഭക്ഷിച്ചു ശാമൻ പോയിരിക്കുന്ന മേശയുടെ പതിപ്പിലുണ്ടായി. നീ എന്താ പോകാതിരുന്നത്? സാറ് പറയാൻ വിട്ട്. നിന്നെ പിടിച്ച ആ പോലീസുകാരന്റെ പിന്നീടുള്ള സ്ഥിതിയെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ? അയാൾ മരിച്ചു. ആ നിമിഷം അയാൾ മരിച്ചു. അയാൾ നിന്നെ പിടിച്ചപ്പോൾ നിന്റെ കൂടെ വല്ലവരും ഉണ്ടായിരുന്നു? അടുത്ത് മറ്റു വല്ലവരും ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. എന്താ, ആരും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ നോക്ക്, നിന്നെ പിടിച്ച് അതേ സ്ഥലത്ത് അതേ നേരത്തെ അയാൾ മരിച്ചു വീണു. വെറുതെ മരിച്ചതല്ല, കുത്തിക്കൊന്നാണ്, ഒറ്റ കുത്തിന്. അമ്മു, നീ ഒട്ടും പേടിക്കില്ല, ഒട്ടും പരിഭ്രമിക്കില്ല. അയാളെ കുത്തിയത് ആരാണെന്ന് നീ എന്നോട് പറഞ്ഞാൽ നിനക്കൊരു ആപത്തും വരില്ല. പറയണം സാറേ. പറയൂ, പേടിക്കണ്ട, നിനക്ക് ലാഭത്തിന് വരില്ല. വന്നാലും ഞാൻ പറയാം, ഞാനാ കുത്തിയത്. ഞാനാ കുത്തിയത്, കൊല്ലാമല്ല, എന്റെ മാനം രക്ഷിക്കാൻ. മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി നീ കരിയെ കുട്ടി കള്ളം പറയല്ലേ? അല്ല, ഞാൻ പറഞ്ഞ സത്യമാ. അത് പറയാൻ തുടങ്ങിയപ്പോൾ ഒരാളുടെ രക്ഷയല്ല, രണ്ടു പേരുടെ ജീവിതം എന്റെ മുൻപിൽ ഞാൻ കണ്ടു. ആരുടെ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും. നീ എന്തായുധം കൊണ്ടാണ് അയാളെ കുത്തിയത്? ഒരു കൊച്ചു കടാരി കൊണ്ട്. കടാരി? എന്റെ കൈ. ഞാൻ എവിടെ പോകുമ്പോഴും ആ കത്തി കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് എവിടെയാ കത്തി? എന്റെ കയ്യിലുണ്ട്. എന്റെ അച്ഛൻ തന്നതാ. രക്ഷിക്കാൻ ആളില്ലാത്ത എനിക്ക് ഒരു രക്ഷയും ഇല്ലാതെ വരുമ്പോൾ രക്ഷപ്പെടാ. എന്റെ കമ്മലിന്റെ കൂടെ ഏതും ഞാൻ സൂക്ഷിക്കും. നിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കൂടി എനിക്ക് വേണം. കയ്യെടുക്ക്. ഇത് കണ്ടോ ചോര, പിന്നെ ഇത് കണ്ടോ ആ ബഹളത്തിനിടയ്ക്ക് നിന്റെ നേവി ചേർത്ത് വെച്ചാണ് നീ കുത്തിയത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നു, നീ ശ്രദ്ധിച്ചു കേൾക്കണം. അത് നിയമമാണ്. എന്നെ രക്ഷിക്കണം. അത് എന്റെ കയ്യിലല്ല, നിയമത്തിന്റെ കയ്യിൽ. നീ ചെയ്തത് കൊലക്കുറ്റമാണ്.
ഞാൻ കൊന്നിട്ടില്ല സാർ. ശരി, പക്ഷേ നീ കത്തി കൊണ്ട് കുത്തി, ആ കുത്തി കൊണ്ട് അയാൾ മരിച്ചു. അങ്ങനെ ഒരു സംഭവത്തോടെ നിയമം മൂന്ന് തരത്തിൽ പെരുമാറുന്നു. മനഃപൂർവ്വം കൊല്ലാണെന്ന് തെളിഞ്ഞാൽ തൂക്കിക്കൊണ്ടു, കൊല്ലില്ലെന്നോ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ അപകടം സംഭവിച്ചതാണെന്നോ തെളിഞ്ഞാൽ വെറുതെ വിടും. ഇനി ഇനി രണ്ടിനും മറ്റേ ഒരവസ്ഥയുണ്ട്. ഒന്നല്ല പല അവസ്ഥകളുണ്ട്. അതാതിന്റെ തോതനുസരിച്ച് തടവ് ശിക്ഷയ്ക്ക് ലഭിക്കും. ഇല്ല, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു. അതെ, അപ്പൊ എന്നെ വെറുതെ വിടുന്നേ? ചിലപ്പോൾ തീർച്ചയില്ലല്ലേ? ഇല്ല, അത് കോടതി തീരുമാനിക്കും. ഇതൊന്നും കോടതി അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അറിഞ്ഞല്ലോ. വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതിപ്പോ എങ്ങനെ പറയാൻ നോക്കും? ഒന്ന് രണ്ട് ദിവസത്തിനകം അറിയാം. അതുവരെ അതുവരെ നിന്നെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും. അമ്മു, നിന്നെ രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. സാറൊന്നും ചെയ്യില്ല, എന്നെ പോലീസിൽ ഏൽപ്പിക്കും. ഒരു കുറ്റത്തിന് ആരെങ്കിലും ശിക്ഷിച്ചാൽ മതി. ഒന്നും ചെയ്യാത്തവരെ തൂക്കുകയും എല്ലാം ചെയ്യുന്നവരെ വെറുതെ വിടുകയും ചെയ്യും. പണത്തിന്റെ കഴിവനുസരിച്ച് സാറിപ്പോ ചെറിയ തുണിയല്ലാതെ എനിക്ക് വേറെ തുണിയേ ഇല്ല സാർ. നീ പേടിക്കാതെ. എനിക്കൊന്നും പേടിയില്ല സാർ. സാറിന് നിയമത്തെ പേടിയില്ലേ? ലോകത്തെ പേടിയില്ല? മരണത്തെ പേടിയില്ല? എനിക്കൊന്നും പേടിയില്ല സാർ. എനിക്ക് ഈ പ്രപഞ്ചത്തിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീര് മാത്രമേ പേടിയുള്ളൂ. കാലത്ത് ഞാൻ ഒഴിച്ചു കൊടുത്ത ഒരു കൈയിലെ പഴങ്ങനിയും കുടിച്ച് തലയ്ക്ക് സ്ഥിരമില്ലാതെ തപ്പിത്തടയുന്ന ഒരമ്മയും സർവാംഗം തളർന്ന ഒരച്ഛനും അമ്മുവിന്റെ വരവും കാത്തിരിക്കുകയാണ് ഇപ്പോഴും. എനിക്കിപ്പോ പശ്ചാത്താപമേയുള്ളൂ. അല്ല, സാറിനെ വിശ്വസിച്ചതിനെ പറ്റി. സാറിനെ കണ്ടപ്പോൾ അറിയാതെ വിശ്വസിച്ചു. പറയുന്നത് കൊലപാതകത്തിന്റെ എല്ലാ തെളിവുകളും സാറിന്റെ കയ്യിൽ നിന്നും മേടിച്ചില്ല. ഇനി എന്നെ തൂക്കാം. തെളിവില്ലാത്ത ഒരു കൊലക്കേസ് ഒറ്റയ്ക്ക് തെളിച്ചുള്ള സമ്മാനം സാറിനെ മേടിക്കാം. സാറേ, എന്റെ അച്ഛൻ കിടക്കാത്ത ജയിലിൽ കേരളത്തിൽ ഈ ആലപ്പുഴ പട്ടണത്തിൽ പാതകൾ കുഞ്ഞൊഴുകുന്ന പതിനായിരക്കണക്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒടിയും പിടിച്ചോടന്ന് എന്റെ അച്ഛന്റെ വിളി കേട്ട് കടയിൽ ഞടങ്ങിയിട്ടുണ്ട്. Thank you.
വണ്ടിക്കൂലിക്ക് ഇനി എന്ത് വേണം? രണ്ടു രൂപ കൂടെ വേണം. ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടെ? വേണ്ട, ചോദിച്ചാലേ തരുന്നവരാരും ഇല്ല. നമ്മുടെ യൂണിയൻ സെക്രട്ടറി പറഞ്ഞല്ലേ അത്? ആ, അവൻ ഇപ്പൊ എന്നല്ലയോ ഏതാണ്ടൊക്കെയാ. അവൻ നമ്മളെ കണ്ടിട്ടും കാണാത്ത പോലെ പോവുകയാ. എല്ലാവരും കൂടെ എന്താ മനസ്സിലായില്ലേ? ഊട്ടി വരെയാ ഉപവാസം കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്നാണ് വിഷയം. ഓ, അന്നത്തെ ആ സമരത്തിന് ശേഷം ആലപ്പുഴയുടെ അന്തരീക്ഷം മാറിയില്ലേ? ഇന്ന് നമ്മളൊരു കോഴ്സ് അല്ലേ? ആണോ? പിന്നെ എന്റെ റിലീഫ് ഫണ്ടിലേക്ക് ഒരു തിരിവ് സംഘടിപ്പിച്ചെന്ന് കേട്ടു. ആ, ഞാനാണ് മുൻകൈ എടുത്തത്. പക്ഷെ റെസ്പോൺസ് മോശം. പണ്ടിക്ക് സമയമാണല്ലേ? നേരത്തെ സമയമായിരിക്കുക. ഞങ്ങൾ വന്നതിൽ പിന്നെ മൂന്നാല് വണ്ടി പോയി. പിന്നെന്താ പോവാത്തെ? വണ്ടിക്കൂലിക്ക് കാശ് തരത്തില്ല. കയ്യിലുണ്ടായിരുന്ന കാശ് ഒക്കെ തരും. എനിക്ക് സമയമായി. പോട്ടെ, വരട്ടെ, പിന്നെ കാണാം. നമ്മൾ എന്തിനാ കൊടി പിടിച്ചത്? നിങ്ങൾ എന്തിനാ വെടി കൊണ്ട്? ഞാൻ കൊടി പിടിച്ചതും വെടി കൊണ്ടതും ഇവരൊന്നും വേണ്ടിയല്ല, തൊഴിലാളിക്ക് വേണ്ടിയാ. ഭവാനി, അമ്മുവിന്റെ കാതിലെ കമ്മൽ വെച്ചിരിക്കും.
ரெண்டு தள்ளி போர்த்த நின்ன கைகளே, ரெண்டு மஞ்சளேத்தி நின்ற கைகளே, ரெண்டு தள்ளி போர்த்த நின்ற கைகளே, ரெண்டு மஞ்சளேத்தி நின்ற கைகளே, போர்த்திருத்து விரலடிந்த கைகளே, கரல நல்கி நாடுகை பொங்கொடி, போர்த்திருத்து விரலடிந்த கைகளே, Thank you.
അമ്മയുടെയും അച്ഛന്റെയും മകളാണ് സാറേ ഞാൻ. സാറേ എന്നെ ജയിലിലേക്ക് എപ്പോഴാണ് അയക്കുന്നത്? അയക്കുന്നതിന് മുൻപ് സാറെനിക്കൊരു സഹായം ചെയ്യുന്നു. പോലീസിന്റെ അകമ്പടി കൂടാതെ എന്റെ അച്ഛനെയും അമ്മയെയും അവസാനമായി എനിക്കൊന്ന് കാണണം. അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പിക്കോളാം. പിന്നെ എനിക്ക് വളരെ വിശ്വാസം. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ശരി, ഞാൻ ഇവിടെ വരാം. അച്ഛൻ ഞാൻ എടുത്തോളൂ. എന്റെ അച്ഛനൊന്നും വിശന്നിരിക്കുന്നതല്ലേ പറഞ്ഞത്. അതാണ് എല്ലാരും കൂടെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു വരവ്. ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ വരാൻ പോലും ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് വീട് കിട്ടിയതല്ലേ. ഏത് സീറ്റ് കിട്ടാണ്? നിങ്ങൾക്ക് പിടിച്ച പോലെ ഇതൊക്കെ ധാരാളം മതി. ഭർത്താവിന്റെ ഹിതമാണ് അവളുടെയും ഹിതം. ഭർത്താവായില്ലല്ലോ. അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു മിസ് നായർ. ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ഡേയ്സ്. അങ്ങനെ അച്ഛന് ഭാരം ഒഴിഞ്ഞു കിട്ടും. നിങ്ങളൊന്നും കഴിക്കുകയാണെങ്കിലല്ലോ നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോവാം. ഇപ്പൊ ഒന്നും വേണ്ട, കാര്യത്തിന് കാപ്പ് കൊടുക്കണം. ഇവിടെ ഇരിക്കാൻ കിടക്കാൻ ഇപ്പോൾ ഒരു സൗകര്യമില്ലല്ലോ. എന്തിന്? എന്റെ ബ്രദർ ശങ്കരൻ ഇവിടത്തെ പത്താം വയസ്സാണെന്ന് ആർക്ക് അറിഞ്ഞത്? ഇന്ന് രാത്രി ഞങ്ങൾ അവിടെ കൂടാം. ആ പിന്നെ എനിക്ക് ഇങ്ങോട്ട് താല്പര്യമാണ്. നിങ്ങളുടെ വിവാഹം കഴിയുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത്. അമ്മ വരുന്നോ? എനിക്ക് കുളിമുറിയിൽ നിന്ന് പോകണം. അമ്മ ഇവിടെ തീരെ സൗകര്യമില്ല. എനിക്ക് ഹോട്ടലിൽ പോവാം. ഒന്ന് പുറത്തു പോകാനോ? വരും. അതായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ നായരുടെ പരിഭ്രമത്തെ. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ് നായർ. ഞങ്ങൾക്ക് വരാൻ പാടില്ലായിരുന്നു. പറയുകയാണ് ശരി. കാര്യം അറിയാനാണ് നിങ്ങൾ ഈ ബഹളം കൊടുക്കുന്നത്. എന്ത് ബഹളം? നത്തിങ്. കാര്യം കണ്ടിട്ട് ഞങ്ങൾ അഭിമാനം തകരുകയാണ് മിസ് നായർ. ശരി, നമുക്ക് പോകാം. എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് പോകുന്നല്ലേ നല്ലത്. ഈ എന്ത് പറയാൻ? നിങ്ങൾ കണ്ട ഒന്നും സത്യം. എന്ത് സത്യമല്ലെന്ന്? അകത്ത് നിൽക്കുന്നത് ഒരു പെണ്ണല്ല. അതെ, നിങ്ങളൊരു അഭിഭാഷകനായ ഒരു ചെറുപ്പക്കാരനല്ലേ? അതെ. ഇതിൽ കൂടുതൽ തെളിവ് കിട്ടിയ ഒരു കേസ് ഞാൻ വിധിച്ചിട്ടില്ല. എന്റെ വിധി കേൾക്കണം. നിങ്ങൾ വിധിച്ചിരിക്കുകയായിരുന്നു സത്യ സാർ. നിങ്ങളുടെ വിധിയിൽ സത്യമേ ഇല്ല. ആ പെണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് സമാധാനമാണ് പറയാനുള്ളത്? ഒരു കേസിന്റെ തെളിവെടുക്കാൻ വിളിച്ചു വരുത്തായിക്കൂടെ. നോൺസെൻസ്. പത്തിരുപത് വയസ്സായ ഒരു പെണ്ണിന്, അതിൽ കണ്ടാൽ കൊള്ളാവുന്ന ഒരു പെണ്ണിന്,
അനാരോഗ്യമില്ലാത്ത സമയത്ത് ഒരു മുറിക്കകത്ത് പിടിച്ചു നിർത്തി എന്ത് കേസിന്റെ തെളിവാണെന്ന് എടുത്തത്? അച്ഛൻ എന്തിനും ഇതൊക്കെ പറയുന്നത്? അദ്ദേഹം തെളിവെടുത്ത് തീർന്നില്ല. ഇന്ന് ഞാൻ വന്നതിന്റെ ഭാഗ്യമാണ്. എനിക്ക് ആവശ്യമുള്ള തെളിവെല്ലാം ഞാൻ എടുത്തു തീർന്നു. അപ്പോ അച്ഛ നമുക്ക് പോകാം. അതെയല്ല ഇല്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്ന് ചോദിക്കട്ടെ. അമ്മേ, അമ്മ ചോദിക്കുന്ന മുമ്പ് ഞാനെല്ലാം പറയാം. ഞാൻ അക്ഷരം പറയാം. നിങ്ങളൊട്ടും പരിഭ്രമിക്കണ്ട, അവൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. സന്ധ്യന്ന, കാറ പെട്ടെന്ന് കേട്ട് കയറെടുക്കരുത്. കുഞ്ഞെ, നീ എന്തിനു ഇവിടെ വന്നു? സാറേ, ഞാൻ പറയട്ടെ. അകത്ത് പോരാ. അമ്മക്കുട്ടിയല്ലേ, നിങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എന്നോട് ഒന്ന് ചോദിക്കാനും സമ്മതിക്കില്ലേ? ഇപ്പൊ സമ്മതിക്കില്ല, ഇവർ പോയിട്ട് അമ്മയ്ക്ക് ഇറങ്ങി ചോദി. ഞാൻ അവസാനം യാത്ര പറയുകയാണ്. വിവാഹ നിശ്ചയ ദിവസം നിങ്ങൾ തന്നെ മോചനമാണ്. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ നമ്പറിലുള്ള ബോട്ടുകൾ 50 എണ്ണം എന്നോടാണ് ആ മനുഷ്യൻ വാങ്ങിയത്. ഈ രാജ്യത്തെ ഏറ്റവും പ്രാപ്തരായ അന്റിക്രപ്റ്റ് ഓഫീസറാണ് വിശ്വനായർ. അല്ല, ഒരു സങ്കല്പമായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ വീട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന തെളിവുകൾ കിട്ടിയില്ലെങ്കിലോ? അതെങ്ങനെ കിട്ടാതെ വരും? അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇപ്പോൾ തന്നിരിക്കുന്ന പെറ്റീഷൻ അനുസരിച്ച് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കുന്നു. ഇത് കളിയല്ല. We are ready to face it. എന്ത് പറയുന്നു ഇൻസ്പെക്ടർ? ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്യാം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ജയിപ്പെന്ന് എനിക്ക് തോന്നി.
ഈ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല വെരി സോ പ്രീസിഡന്റ് എന്തുവെച്ച് തെറ്റ് തെറ്റുള്ളതാണ് നോ 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 ഞാൻ അത് ചെയ്യില്ല ഐ വാണ്ട് ടു കൺസൾട്ട് ഡിഎസ് ഇത് സത്യമാണ് ഞാനീ കാണുന്നത് അവരൊക്കെ കണ്ടതേ അമ്മയും കാണുന്നുള്ളൂ അവളും നീയുമായുള്ള ബന്ധം അമ്മ സംശയിക്കുന്ന യാതൊരു ബന്ധവും അവൾ ഇതിനു മുൻപ് ഇവിടെ വരാറുണ്ടോ അല്ലെ ഞാൻ ആ പെണ്ണിനെ ഇന്ന് കണ്ടതേ ഉള്ളൂ എവിടെ വെച്ച് ഇതിനകത്ത് വെച്ച് ഞാനെന്താ പൊട്ടിയാണെന്നാണോ നീ വിചാരിച്ചത് ആ തമ്പിയുടെ മകളുടെ മുൻപിൽ വെച്ച് ഞാൻ ലോകം വിട്ട് വീഴാകുന്നുണ്ട് എന്നെ വിശേഷിക്കുകയാണോ അമ്മേ ഞാൻ പൂർണ്ണ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ അച്ഛനെ വെച്ച് രേഖ ഞാനത് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊരാൺകുട്ടിയായിരിക്കും അവനെ ധീരനും സത്യസന്ധനുമായ ഒരു മനുഷ്യനായി വളർത്തണമെന്ന് പിന്നെ ഞാൻ ഇതിനൊക്കെ കണ്ടിട്ടില്ല പക്ഷേ ആ ആജ്ഞ അക്ഷരം പ്രതി അനുസരിച്ച് തന്നെ ഞാൻ വളർത്തി എന്റെ ആഗ്രഹം പഠിച്ചു എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അമ്മ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് പറയുന്നതോ എന്നെ ഇന്ന് കൊല്ലാതെ കൊന്നു ഈ നിൽക്കുന്നത് അമ്മയല്ല ശേഖര അമ്മയുടെ പ്രേതമാണ് ഞാൻ പെണ്ണിനെ വിളിക്കാം സത്യം മുഴുവൻ എന്നോട് പറയാം വേണ്ട നീ ഇനി ഒന്നും എന്നോട് പറയണ്ട ആ പെണ്ണിനെ കൊണ്ടുപോയി വിട്ടിട്ടോ നീ തന്നെ പോണോ ആരെങ്കിലും കൂട്ടി അയച്ചാൽ പോരോ പോരാ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ വേണ്ട ഞാൻ വരുന്നവരെ അമ്മയ്ക്ക് കൂട്ടിന് ആരെങ്കിലും ആക്കാം ആരും വേണ്ട എന്റെ ജീവിതം പകുതി കൂട്ടില്ലാതെയാ കഴിഞ്ഞത് പകുതി നീ മാത്രമേ കൂട്ടിലുണ്ടായിരുന്നുള്ളൂ അതല്ല ഒരു പത്ത് ചൂട് ദോശയും ഒരു ആറ് വടയും ഓ ഉത്തരം ഇത് എന്റെ ഡോക്ടർ ലീലാമൺ അപ്പൊ എന്താ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു കുഴഞ്ഞ പ്രശ്നം എന്താണ് രാജശേഖരനാരുടെ വീട് പരിസ്ഥിതി ചെയ്യാനുള്ള വാറണ്ടാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്തിന് ഞാൻ പറയാം ഈ നമ്പറിനുള്ള 50 നോട്ടുകൾ ഒരു മണിക്കൂർ മുമ്പേ ആ മനുഷ്യൻ എന്റെ കയ്യിൽ നിന്ന് കൈക്കൊള്ളുവാണ് എന്നാൽ ഒന്നല്ല രണ്ടു വാറം താൻ കൊടുക്കേണ്ടത് അയാളുടെ മുറിയിൽ വെച്ച് 10 മിനിറ്റിന് മുമ്പ് ഒരു പക്ക പ്രാസിക്യൂട്ടിന് ഞാനും ജീവിതം കൊണ്ടിട്ടാണ് വരുന്നത് ഇന്ന് ഞാൻ വന്നത് നമ്മുടെയും നമ്മുടെ കുഞ്ഞിന്റെയും ഭാഗ്യമാണ് ശങ്കര അവൻ ആന്റി കറപ്ഷൻ ഓഫീസറല്ല നിന്നെ വിവാഹം കഴിക്കുകയാണോ ഇല്ല ഇവിടെ നടന്നതൊക്കെ നീ അറിഞ്ഞല്ലോ എന്നാൽ ഞാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ് നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനേ ഉള്ളൂ എനിക്കിത് ഒരു മകനേ ഉള്ളൂ ഇവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ് കൊച്ചിനെ ഇത് കാര്യമായിട്ട് പറയുകയാണ് അതെ അമ്മേ ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കില്ല എന്തുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് വിവാഹം കഴിക്കാൻ കൊള്ളുമില്ല നിങ്ങൾക്ക് ആരാണെന്നാണ് നീ വിചാരിച്ചത് 800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മനസ്സിലായോ 8000 മേടിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും ഞാൻ വിവാഹം ചെയ്യില്ല ഞാൻ പോവുക അച്ഛനും അമ്മയും മറ്റും മിടിക്കുക അച്ഛനെ നോക്കാൻ എന്റെ അമ്മയില്ലേ അമ്മയ്ക്ക് ഭ്രാന്ത ഭ്രാന്തോ വേണ്ട സാറേ ഒരു മണിക്കൂർ ഞാനിവിടെ നിന്നതുകൊണ്ട് സാർ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എനിക്കാണെങ്കിൽ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല പുറത്തേക്ക് ഇന്ന് പോയാണ് ഇത് എന്റെ അമ്മയാണ് ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ തന്നെ ഇരിക്കണം ഒക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ഇവിടെ കണ്ടല്ലോ ഞാൻ എവിടെ പോയല്ലോ ഞാൻ ആരോടും പറയുന്നു Thank you.
ഗുരുവായൂരപ്പനാണോ ഞങ്ങളെ അവിടെ പോകാനും അതൊക്കെ കാണാനും ഇടയാക്കി. അതാണല്ലോ ഈശ്വരന്റെ കളി. ഹലോ, ആരാണ് ഇത്? ആന്റി കറപ്ഷൻ. ഹലോ, പറയട്ടോ, അതിനു മുമ്പേ താൻ വരുമാന ശിരമാനെന്നൊന്നും വിളിച്ചല്ലേ. ആന്റി കറപ്ഷൻ ഓഫീസർ രാജശേഖർ. ശരിയാണ്, താൻ പറയിപ്പിച്ചുണ്ടല്ലോ, താൻ പോയി കൂടി തൊഴിലും നിറക്കൊന്നും വേണ്ട. ആ പറയട്ടെ, കറപ്ഷൻ ഓഫീസർ രാജശേഖരന്മാരുടെ വസതിയില് തിലകനാ സംസാരിക്കുന്നത്. ഇവിടെ വന്നിട്ടല്ലേ അബ്ദുള്ള, ഞാനേ കൊറേ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. യജമാനം പറഞ്ഞിട്ടാ. ഞങ്ങളുടെ ഹോട്ടലിലെ നൈറ്റ് ഡ്യൂട്ടിക്കാരനാണ്. ആദ്യം അവൻ വിചാരിച്ച ഏമാനാണ്, പിന്നെ ഞാനാണെന്ന് മനസ്സിലായപ്പോ അവൻ ഫോണിൽ കൂടി ഒരു ആട്ട്. ഞാൻ എടുത്തല്ല. ആരാ കൂടെ? എന്താണ് ആങ്ങളെയോ? ഏ കണ്ടോ, കൊച്ചിരാമൻ മുതലാളിയുടെ മണിമാലി, അയാള് മൂന്നാമത്തെ നില ഉണ്ടാക്കും. ആ കൊച്ചിരാമൻ നമ്മുടെ കൂടെ കൊടിയും പിടിച്ച് നടന്നതല്ലേ? അവൻ പണത് പണത് മേലോട്ട്, നമ്മൾ വീണത് പണത് കീഴോട്ട്. അയ്യോ, അടങ്ങി ചെറിയടി. ബസ്സുകൊണ്ട് അടങ്ങിയിരിക്കാൻ നോക്കൂ, ഞാൻ അവിടെ കണ്ടരാനെ വിളിക്കാൻ പോവാ. അറ്റകൈ ഫോണിൽ കൂടെ. ദൈവത്തിന്റെ ഫോൺ നമ്പർ എത്രയാ? പൂജ്യം. ഹലോ, ഹലോ, ഭയങ്കര ഒച്ചയാ, ഭയങ്കര ഒച്ചയാ. ഭവാനി, നിമിഷം പ്രതി കോടിക്കണക്കിന് വിനിയെന്ന് ചൊല്ലുകയാ. നീ ഒരു കാര്യം ചെയ്യ്, ബുക്ക് ചെയ്തിട്ടേര്. ആണോ, എല്ലാം ബുക്ക് ചെയ്തേക്കാം. ആടിയന്തരായിട്ടൊന്ന് വിളിക്കേണ്ടിയിരുന്നല്ലോ. ആ വെട്ടത്തിന്റെ കാര്യം പറയാനാ. ബുക്ക് ചെയ്താ മതി. എന്നാ നമ്പറോ? കേട്ടോ, നമ്മുടെ നമ്പർ എത്രയാണെന്ന്? നമ്മൾക്ക് നമ്പറില്ല. ഞങ്ങൾക്ക് നമ്പറില്ല. ഏത് നമ്പർ വിളിച്ചാലും ഇവിടെ കിട്ടിക്കുള്ളൂ. കേട്ടോ, അറിഞ്ഞു കേട്ടോ, സമയമാകുമ്പോ അങ്ങ് വിളിച്ചോളാവുന്നെ. അപ്പോ അമ്മച്ചിക്ക് എന്തെങ്കിലും കഴിക്കാൻ? വേണ്ട, എന്റെ വീട് ഇവിടെ തന്നെ വേണം. എന്റെ വീട് കോട്ടയം തിരുവാതിക്ക. തിരുവാതിക്കണോ? വീട്ടു പേരോ? ഏ, അത് കരപ്പല. എന്റെ വീട്ടുപേര് പൊക്കത്തിലല്ല. ഇപ്പൊ എല്ലാം പോയി കുഴിയിലെന്നായി അമ്മച്ചി. പേര് പറയണില്ലേ? അയ്യോ, എന്റെ അമ്മച്ചി, അതെന്റെ പേരിന്റെ ഇനി അച്ഛനോ? എന്റെ മുഴുവൻ പേര് വിശ്വനാഥ ബാലഗംഗാധര സുബ്രഹ്മണ്യ തിലകണ്ണ. വീട്ടിലാരെല്ലാം ഉണ്ട്? അച്ഛനും അമ്മയും അളേറ്റങ്ങളും ഒക്കെ ഉണ്ട്. അച്ഛൻ മുനിസിപ്പാലിറ്റി വാച്ചറാ. വാച്ചർ എന്ന് പറഞ്ഞാൽ വെറും വാച്ചറല്ല, അച്ഛൻ തന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റി. അമ്മയ്ക്ക് പിന്നെ സർക്കാർ ജോലിയാ, ഫാമിലി പ്ലാൻ. ഓഹോ, നീ കല്യാണം കഴിച്ചാണോ? അയ്യോ,
ഞാൻ മൂന്ന് കല്യാണം കഴിച്ചാമത്തി. എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യത്തെ കല്യാണം കഴിച്ചു. കഴിച്ചു എന്റെ മൂന്നാം ദിവസം അതങ്ങ് ഉപേക്ഷിച്ചു. ഞാനല്ല അവള് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ എന്ത് കഴിച്ചു? കോതകൾ കഴിച്ചു. അത് ഞാൻ എന്റെ ഉപേക്ഷിച്ചു. അവളെന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ആ കാലത്താണ് ഞാനൊരു നാടകക്കമ്പനി തുടങ്ങിയത്. നാടകക്കമ്പനി? അയ്യോ, കലാതിലക നാടകകലാവീതി വലിയ പ്രസിദ്ധമായിരുന്നില്ല അമ്മത്തി. ഉദ്ഘാടനം കൂട്ടി നാല് കളി കളിച്ചു. അതിൽ കിട്ടിയതാ ഇപ്പോഴത്തെ എന്റെ ഭാര്യ. ഭാര്യയുടെ പേരെന്താ? തിരുവല്ലാമല അംബുജം. അമ്മത്തി അറിയും? ഇല്ല. അയ്യോ, അങ്ങ് തിരുവനന്തപുരത്തെല്ലാം നമ്മൾ ഒരുപാട് കളി കളിച്ചിട്ടുള്ളതല്ലയോ. ഇപ്പോഴെന്താ നാടകക്കമ്പനി? ഇപ്പില്ല, ഇപ്പൊ അവളങ്ങ് തിരുവല്ലാമലയാ. ഞാൻ പോക്കുവരത്തൊന്നുമില്ല. അത് ഉപേക്ഷിച്ചോ? എന്ന് ചോദിച്ചാ ഉപേക്ഷിച്ച പോലെയാ. എനിക്കിപ്പോഴും വേണോ? പക്ഷെ അവക്ക് വേണ്ട. ഈ ഹോട്ടലിൽ ജോലി വിട്ടിട്ട് എത്ര നാളായി? ഒരു കൊല്ലോ. അപ്പൊ തിരുവനന്തപുരം ഈ പ്രദേശമൊക്കെ നല്ല പരിചയമായിരിക്കുമല്ലേ? പരിചയമാണോന്ന്? ആലപ്പുഴ ഇപ്പൊ എന്റെ നാടല്ലേ അമ്മച്ചി. തിരക്കാ, മുമ്പ് എവിടെയുള്ള പെണ്ണിനെ നിനക്ക് പരിചയമുണ്ടോ? എന്റെ അമ്മച്ചി അതാ ആര്യാടമ്മു. ആര്യാടമ്മു എന്ന് പറഞ്ഞ ആലപ്പുഴ പ്രസിദ്ധമാണ്. ഭയങ്കര തഞ്ചേടിയാണെന്നാ പറയുന്നത്. അപ്പൊ അവള് ചീത്തയല്ലേ? ചിലത് പറയുന്നത് ചീത്തയാണ്, ചിലത് പറയുന്നത് നല്ലതാണ്. ഇവളുടെ അമ്മ ഒരു ഭയങ്കരിയായിരുന്നെന്നാ കേൾവി. പട്ടാളം ഭവാനി, ഇപ്പം പ്രാണ്ട. എന്നിട്ടിപ്പോ ആരും സഹായത്തിലില്ലേ? അതല്ലേ അമ്മക്ക് നമ്മുടെ രാഷ്ട്രീയം. ചിലതാ എന്തോ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അറിയാവുന്ന പറയുന്നു. അറിയാവുന്നതാണെന്ന് പറയാം. ആ പെണ്ണ് എന്തിനിവിടെ വന്നു? അയ്യോ, എന്റെ അമ്മക്ക് എനിക്ക് ഒരു പിടിയില്ല. അമ്മയാണ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ചു മുമ്പാണ് വന്നത്. ഞാൻ ഇവിടുത്തെ എസ് ഐ ആണ്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് സ്പെഷ്യലിന്റെ ഓർഡർ ഉണ്ട്. ഈ വീട് പരിശോധിക്കാം. വീട് പരിശോധിക്കാനോ? അവനില്ലാത്തപ്പോഴോ? ഉടനെ പരിശോധിക്കാനാണ് ഓർഡർ. വേണമെങ്കിൽ നോക്കാം. അവൻ വന്നിട്ട് പോരെ. പോരാ, അമ്മയുണ്ടല്ലോ കാശിയായിട്ട്. പോയെങ്കിൽ ഇയാളും മാറി. ഈ കവറ് ഈ മേശത്തിനടുത്ത് കണ്ടല്ലോ. കണ്ടു. താനും കണ്ടല്ലോ. കണ്ടു. പക്ഷെ മേശക്കാർക്കുള്ള കണ്ട മല രണ്ടു പ്രാവശ്യം. ഇനി ശ്രദ്ധിക്കുന്നു. അൻപത് നൂറ് രൂപ നോട്ടുകളാണ് ബോധ്യപ്പെട്ടത്. ഞങ്ങൾ ഇവിടെ വന്നത് മുതൽ ഇതുവരെ നടന്ന നടപടികൾ ഒരു കർണാസിൽ രേഖപ്പെടുത്തും. അതിൽ അമ്മയും താനും ഒപ്പിടണം. ഇതിന്റെ അർത്ഥം? അർത്ഥം, മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടവർ അഴിമതി പ്രതി കത്തിച്ച് ഒരു മണിക്കൂറിന് മുമ്പ് രൂപയച്ച കൈക്കൂലിയാണ്. അപ്പൊ മൂന്നായിട്ടില്ലേ? അതറിഞ്ഞുകൂടാ. അദ്ദേഹം വളരെ കണിശമായി യാതൊരു വിട്ടുവീഴ്ചയോ മുഖം നോക്കമോ ഇല്ലാതെയാണ് ജോലി നോക്കുന്നത്. ഞങ്ങളും അങ്ങനെ ചെയ്യും. എന്താ ശ്രീപത്മനാഭ, അത്ഭുതം! എനിക്ക് പ്രവേശത്തില്ല ഒരു മനസ. നിങ്ങൾക്കോ? എനിക്ക് പരമസുഖമാ. അതാ നമ്മുടെ ഭാഗ്യം. കട്ടിൽ നിറങ്ങാനല്ല പന്നണിക്കുന്നത്. പരമാനന്ദം. ദേ ഞാൻ അങ്ങോട്ട് വരട്ടെ. അങ്ങനെ പറയില്ലേ പ്രാണേശ്വര, ഞാൻ വരും. ഇതാ അങ്ങനെ അര എങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ അരി എന്നില്ലാത്ത ഇതാ നിരഹാർത്തനായ ആര്യപുത്രൻ അരിക്ക് കീഴ്പോട്ട് തളർന്നു പരമാഭാംഗനായി
തടി മുങ്ങാതെ കിടക്കുന്നു. ഹാരിയെ ഭവാനി ഉണ്ടാക്കല്ലേ. പിന്നെ നമുക്കൊന്ന് ക്രമീകരിക്കാം. ദാസ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഭവാനി വെറുതെ ഇരിക്കാൻ അമ്മ കണ്ടു. ഭവാനി ഭവാനി ആ കടലാസിന് വന്നാലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് മേടിച്ചു തരാം. നിനക്കങ്ങനെ പലതും തോന്നും. പണ്ടേ നമ്മുടെ പാഞ്ചാലി ചേച്ചി കിട്ടിയ പോലെ ഭക്ഷ്യപാത്രം എനിക്ക് കിട്ടി. അതിനുള്ള പണിയല്ല, തപസ് ചെയ്യണം. തപസോ? അത്ര ഏഴാസനത്തിലായിരിക്കും. പത്മാസനത്തില്. അയ്യോ രണ്ടു കാലം തിണക്കി തുടയിൽ കയറ്റി വെച്ചിട്ട് കണ്ണ് മുടച്ചു ഇരുന്നേക്കണം. എന്നാ പകുതി ദൈവത്തിനെ കാണുകയുള്ളൂ, അക്ഷയപാത്രത്തിന്റെ മൂട് കാണുകയില്ല, ഒക്കെ കാണത്തുള്ളൂ. നമുക്ക് ഒരു കാര്യം, ദൈവം പ്രത്യക്ഷപ്പെട്ട് കണ്ടു നടക്കാവൂ. അമ്മച്ചി പോലുള്ളവർക്ക് ഈ രാത്രി പോകാൻ കൊള്ളുന്ന സ്ഥലമല്ലേ. അവന് പോകാവുന്നവർക്ക് എനിക്കും പോകാം. നീ വണ്ടി വിളിച്ചോ. ഈ രാത്രി വണ്ടി കിട്ടാൻ വിഷമമാ. എനിക്ക് ഞാൻ നടന്നു വിളിച്ചോളാം. അയ്യോ വേണ്ട പറ്റി, ഞാൻ തന്നെ പോയിട്ട് വരാം. ഒരു ബൈക്ക് എടുത്തോളൂ. കുഞ്ഞിരാമൻ മിസ്റ്റർ ഡാനിയൽ, നിങ്ങളൊരു മിട്ടും മിട്ടുക്കനാണ്. അപാര കഴിവ്. ഒരാഴ്ചക്കുള്ളിൽ അയാൾ എന്റെ ക്രോസ്ബിൽ സൈഡിലാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഞാൻ എന്റെ ക്രോസ്ബിൽ ധരിച്ച അറിയിൽ കിട്ടും. നാളെ ഒരുക്കുന്നതിന് മുൻപ് ഞാൻ അയാളുടെ ക്രോസ്ബിൽ സൈഡിലേക്കും. ൂടാ
കൂത്ര മാത്രം കണ്ണടച്ചിട്ട് ഭവാനിയെ പറ്റിക്കാനാണ് മര്യാദയ്ക്ക് ഇവിടെ കയറിയിരുന്ന് അനുഗ്രഹിച്ച് ഞാൻ ചേർക്കുന്ന വരം തന്നിട്ടു ഉപദ്രവിക്കുന്നത് ശരിയാണോ? ദൈവം മനസ്സിനെ പറ്റിക്കുന്നത് ശരിയാണോ? അയ്യോ, എനിക്ക് പെട്ടെന്ന് അങ്ങ് പോണം. അങ്ങനെ ഇപ്പൊ പോകണ്ട, പ്രസാദിച്ചിട്ട് പോയാ മതി. ശരി, പ്രസാദിക്കാം. എന്നാ ഇനി വരാം? ഒന്ന് ഇന്നാരുടെ മടുവിനെ ശരിയാക്കാനോ? ഓ, അത് സ്വല്പം വിഷമിക്കും. നട്ടലൊന്ന് മാറ്റിയിടണം. ഭവാനി, എനിക്ക് ഭാഗമായി നട്ടലിന് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അതിന് ഉണ്ടാക്കി വരണം. അത് നേരാ, ഞാൻ ഇപ്പൊ ഇതിന്റെ അളവെടുത്തോണ്ട് അങ്ങ് പോവാം. ഉടനെ വരണം എത്തിക്കാം. ഇത്രയുള്ളൂ എന്നാ ഇത് നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ പോലും പോരണ്ട കൊണ്ടുവരണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞു എവിടെന്നും ഇതാ ചോദിക്കാൻ പോകുന്നെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പോയിട്ട് ഒരു ഡസൺ എടുത്തുകൊണ്ട് വരാം. പോകാനോ? വിശ്വാസമാണ് ദൈവം, വിശ്വസിക്കണം, വിശ്വസിക്കണം. ഏ, ഇങ്ങനെ കണ്ണു അടച്ചിരിക്കണം. 5 നിമിഷത്തിനകം അക്ഷയ പാത്രം താനെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എഴുന്നേക്കാത്തത് മര്യാദയോട് കൊണ്ടല്ല, എഴുന്നേക്കാൻ മേലാനിട്ടാ. അവളുടെ തലയ്ക്ക് നല്ല സുഖമില്ല. അവർക്ക് നാടു നൽകി ഫോട്ടോ ചോദിച്ചു. ചുരുക്കത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ ഇപ്പൊ ഒരു നാടും ഒരു കലയും പ്രവർത്തനത്തിൽ. അപ്പോഴും ഞങ്ങളൊന്നും അറിയട്ടോ. അവ തിന്നാട്ടെ.
മാനമുട്ടിയല്ല എനിക്ക് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. എനിക്കൊന്നും പറയാനില്ല. അപ്പോഴേ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ഈ ഡിസ്ട്രിക്റ്റിലെ ആന്റി കറപ്ഷൻ ഓഫീസറാണ്. ആ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളും തമ്മിൽ അത്ര വലിയ ബന്ധത്തിന് അവകാശമില്ല. ഓ ഇല്ല, പക്ഷേ ഇന്നങ്ങനെ ഉണ്ടായി. ഞാൻ നിങ്ങളുടെ മകളെ അസാധാരണമായ നിലയിൽ എന്റെ വീട്ടിൽ വെച്ച് കണ്ടു. അവളെന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ വന്നത്? അറിഞ്ഞുകൊണ്ട് വന്നതല്ല, അറിയാതെ. എന്തിന്? ഒരു കുറ്റം ചെയ്തിട്ട് രക്ഷപ്പെടാൻ. കുറ്റം ചെയ്തോ? അമ്മോ, എന്ത് കുറ്റം? ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കുത്തി. അയാൾ മരി. അതെ, അച്ഛൻ കൊടുത്ത കത്തി മകൾ ഉപയോഗിക്കുകയായിരുന്നു. അവൾ അതിന് നിങ്ങളോട് പറഞ്ഞു? അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ഇപ്പോ പിന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് അമ്മയും അച്ഛനെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നടപടികൾ ആരംഭിച്ചോ? ഇല്ല, തൽക്കാലം ഈ വിവരം ഞാനെന്താണെന്ന് കാര്യം അറിഞ്ഞു. ഇതിനെല്ലാം ഇടവരുത്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സാഹചര്യം അല്ല, നിങ്ങൾ കൊടുത്ത ആ കത്തി. അതവിടെ രക്ഷിക്കുകയല്ലേ ചെയ്തത്? രക്ഷയോ? കൊലപാതകത്തിന്റെ ശിക്ഷ നീ മറന്നോ? സാറേ, ആ ശിക്ഷ എന്റെ അമ്മയുടെ എന്തൊരു അഭിമാനമാണെന്നോ?
നേരം വെളുത്തപ്പോ അരക്ക് കീഴ്പോട്ട് ചോരയിൽ കുളിച്ച് വഴിഞ്ഞിഴഞ്ഞ് കയറി വരുന്ന എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടു. ആ രാത്രി നടന്ന സംഭവം ഓരോന്നും ഈ മടിയിൽ കവിഴ്ന്നു കിടന്ന് ഏകലടിച്ചുകൊണ്ട് അവളെന്തോട് പറഞ്ഞു മകൾ അച്ഛനോട്. അന്നെനിക്ക് നടക്കാനായിരുന്നെങ്കിൽ സാറേ, അന്ന് അവൾ അനുഭവിച്ച ആ വേദന പിന്നെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തതാണ് ആ കത്തി. വികാരമല്ല സമുദായത്തെ നിയന്ത്രിക്കുന്നത്, ഇതൊന്നുമല്ല ഈ സമുദായത്തെ നിയന്ത്രിക്കുന്നത്, നിറുകേട്, വഞ്ചന, ചതി. പിന്നെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മറ്റൊന്നുണ്ട്, പണം. സാറേ, ഇത് നന്നാകാൻ ഉറച്ച വിദ്യയേ ഉള്ളൂ. ഈ ലോകമൊന്ന് തിരിയണം. അതിനു മുൻപ് എന്റെ അമ്മുവിനെ പോലെ ആയിരം അമ്മമാർ മരിക്കണം. ഇതാണോ ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നത്? ഇത് തന്നെ. വ്യക്തി നന്നാകാതെ ലോകം നന്നാവില്ല. വ്യക്തി നന്നാവണം അത്രേ. പിന്നെ എന്തിനാണ് മധുരിച്ച് കുത്തിവെക്കുന്നത്? ഓരോ ചെറിയിലും മങ്ങൾ പോയിട്ട് മൂന്നിയാ പോലെ ഉറക്കം പോലെ നടന്നു വരട്ടെ. മംഗളാനുഭവം. നാളെ കാണാം. എന്താ ഒരു സംഭവം ഉണ്ടായി? ആദിക്കേഷൻ ഡി എസ് പേരെ സംഭവം അരിയട്ടമ്മ എന്ന് പറയുന്ന സിനിമ കേട്ടിക്കൊണ്ട് തെക്കോട്ട് പോകുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഇവിടെ ഒരു നാല് കൊല്ലാണ് വേറെ വെച്ച്. അതാ ഇതൊരു പുതിയ ഡെവലപ്മെന്റ് ആണല്ലോ. ജി ഡി ലഭിക്കും തലവൻ സമയം ഞാൻ കൃത്യമായിരുന്നു. എനിക്ക് വേണ്ട ഫോണി വാ വിളിക്കാൻ പറഞ്ഞാ പഠിക്കണ. ആ അങ്ങനെ അങ്ങനെ ചവിച്ചു ചവിച്ചു ശരിക്ക് ചവിക്കണ. ഇറക്കിയോ? ആ പിന്നെ അവൾ പറഞ്ഞത് ചിലപ്പോ ഇങ്ങനെ പോകേണ്ടി വരുന്ന എങ്ങോട്ട്? ആ അങ്ങ് തിരുവനന്തപുരത്തിന് നല്ലൊരു ഉദ്യോഗം. നല്ല ഉദ്യോഗമാണെന്ന് അമ്മ പറഞ്ഞു. പിന്നെ നല്ല മേഖലയുള്ള ജോലിയാ. ഇപ്പൊ 150 രൂപ ശമ്പളം. ധാരാളം മതി. പോരെ മതി. നമുക്കൊന്നും തരാം. അവൾക്ക് സുഖമാണെന്ന് അറിഞ്ഞാ പിന്നെ നമുക്ക് വെച്ചില്ല. ഓ ഇല്ല, എന്ത് ജോലിയാ? ചണകൂലി കൊണ്ട് വയറു വിരിക്കണ കമ്പനിയിൽ. അവളെ പിരിക്കാൻ പറ്റുമെന്ന് വേണ്ടുന്നു. അതിന്റെ കണക്ക് തിരിയാൻ മതി. അപ്പോ നിനക്ക് സന്തോഷമായി അല്ലേ? എനിക്ക് രണ്ടും കൂടാ. നിങ്ങൾക്കോ? എനിക്കോ? എനിക്ക് സന്തോഷമാ. നിങ്ങൾ അമ്മയും തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടെന്ന് അവരെഴുതിക്കാൻ പോണ. അമ്മയോട് പറയണം കേട്ടോ സാറേ, അമ്മനെ ഒരു മോളെ പോലെ കരുതണം. അവൾ ഒരു തെറ്റില്ല. തെറ്റ് മാത്രമായ ഒരു ലോകത്തിൽ തെറ്റാതിരിക്കുന്നതാണ് തെറ്റ്. ഇല്ല ഇനി അത് ഇതും പറഞ്ഞ് സമയം വേണ്ട. അമ്മേ അമ്മേ അവളെ വിട്ടു വന്നില്ല. അവളെ മക്കൾ തയ്യാറായോ? അത് വേണം. അവക്കെല്ലാം തയ്യാറാവാനാ? കേട്ടാ സാറേ, അവക്ക് വേറെ തുണി മുണ്ടും ഒന്നുമില്ല. തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു പോകണോ? എന്റെ അമ്മോ ഇനി കേരളം ഇത് കണ്ട ഞാൻ കുളിച്ചിട്ടില്ല വെള്ളിയൂര്. ഇത് സാറിന്റെ കൊടുത്ത സാർ രക്തം കണ്ടു കമ്പനി മരിച്ചു.
മക്കള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ കുട്ടിയിടുമ്പോഴും കയറി മുറുകുമ്പോ മക്കള് കരയിടുന്നു. ഇന്ന് പോണ്ട. അമ്മ വിളിച്ചിട്ടു ഞാൻ വിളിച്ചാൽ പുറത്ത് വരരുത്. ഞാൻ പറയരുത്. അമ്മ കൊണ്ടുപോകല്ലേ. എന്നാ കാണുന്നത്? അതെ, എന്താ? ഞാൻ ബംഗ്ലാവിൽ ചെല്ലും. ഒരോടുണ്ടായി സെർച്ച് വരണ്ടോ? എന്തിന്? സഹസ്രനാമയ്യർ എന്ന ആളോട് സാർ 5000 രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ്. കൈക്കൂലി വാങ്ങിച്ചു? അതെ. അപ്പൊ നിങ്ങൾ വീട് പരിശോധിക്കുന്നു? വീട് പരിശോധിച്ചു. എന്റെ വീട്? ഞാനില്ലാത്തപ്പോ പരിശോധിച്ചു. ഓർഡർ അനുസരിച്ചാണ് ചെയ്തത്. പരിശോധന നടക്കുമ്പോൾ സാറിന്റെ അമ്മയും ആ ഹോട്ടൽ ബോയും സാക്ഷികളായി ഉണ്ടായിരുന്നു. എന്നിട്ട് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ അനുസരിച്ചുള്ള നോട്ടുകൾ കണ്ടെടുത്തു. ഫോണിരിക്കുന്ന മേശയുടെ വലിപ്പിൽ നിന്ന് സഹസ്രനാമയ്യർ അവിടെ വന്നതും സാറിനെ ഈ കവറേൽപ്പിച്ചതും എല്ലാം ശരിയാണല്ലോ? അതെ. അയാളെ കവറോടുകൂടി പിടിച്ച് നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ ഫോൺ എടുത്തതാണ്. എന്നാലിപ്പോൾ 100% തെളിവും സാറ് കൈക്കൂലി വാങ്ങിച്ചു എന്നാണ്. സാറിന് കാത്ത് ഡി എസ് എഫ് സ്റ്റേഷനിലുണ്ടായി. ഓഹോ, എന്താ പേര്? ശേഖര പണിക്കർ. നിങ്ങൾ പറഞ്ഞതാണ് ശരി. സാഹചര്യമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സത്യമൊന്നുമില്ല. ഇപ്പോഴെങ്കിലും അത് പഠിച്ചല്ല. ആ പത്തര് ഒരു വലിയ കവർ മേശകത്തിടുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അപ്പൊ എനിക്കതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. എന്നാൽ അതിപ്പോ പറയുന്നതായിരുന്നു. പറഞ്ഞത് നന്നായി. സാറിന്റെ പേരിലുള്ള രണ്ടാമത്തെ പരാതിയും സത്യമാണെന്നുള്ള ഒരു തെളിവാണ്. എന്താണ് വ്യഭിചാരം? പോലീസ് ലിസ്റ്റിൽപ്പെട്ട ഈ ടൗണിലെ കുപ്രസിദ്ധയായ തെരുവ് പെണ്ണിനെ സാറിന്റെ മുറിയിൽ വെച്ച് കണ്ടവരും. ഞാനിപ്പോൾ സാറിനെ കാണുന്നതും ആ പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണ്. എന്റെ അമ്മുവോ? എന്റെ അമ്മു അപ്പോ അത്ര മോശമല്ലല്ലോ. ഭവാനി, നമ്മളുടെ മകൻ നമ്മളേക്കാൾ കുപ്രസിദ്ധയാണെന്ന്. എന്നോടാണോ പറഞ്ഞത്? ഇൻസ്പെക്ടർ പോയിട്ട് ഈഹരം പറഞ്ഞാൽ പോലും നീ വാ അടയുകയില്ല. മരണം വലിച്ചടയ്ക്കുന്നത് വരെ ഈ അസുഖത്തിന് ഉടമസ്ഥൻ ഞാനാണ്. ഇത് തോന്നുമ്പോൾ ചിരിക്കും, തോന്നുമ്പോൾ കരയും, തോന്നുമ്പോൾ അലറും. ശ്വാസഗതി നിൽക്കുന്നത് വരെ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയായിരുന്നു. കഷ്ടം. 120 മുതൽ 25 വരെ നമ്മൾ പരിചയക്കാരായിരുന്നില്ലേ? എന്റെ കണ്ണിൽ വെച്ച് മനുഷ്യന് ചിന്തിക്കാനും പറയാനും സാധിക്കാത്ത 1000 പാങ്ങളെന്ന് ചെയ്യവരല്ലേ നിങ്ങൾ? മതി, ഇനിയൊന്നും പറയരുത്. പറയരുതോ? ശരി, പറയുന്നില്ല. ഞാൻ ആദ്യമായി ഒരാളെ അനുസരിക്കുകയാണ്. ഡാനിയൽ,
എന്റെ അമ്മ ഒപ്പിട്ട മകസരം എനിക്കൊന്ന് കാണണം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരിക. കുഞ്ഞിരാമൻ മഹസറിഞ്ഞെടുത്തു. നിങ്ങൾക്ക് എന്താ കെറുക്കുണ്ടോ? ഇത് ഏതോ ബലാത്സംഗ കേസിന്റേതല്ലേ? ആ മകൾക്ക് മേലെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. മാസറില്ലേ? ആ മകൾ കൂടെ ഇനി വൈകി ഞാൻ പോയോ? അതെങ്ങനെ പോകാനാ യജമാനെ? എന്നാ വണ്ടി കൊണ്ടു നോക്കിയോ. നിങ്ങൾ മകസർ എഴുതിയോ? അയ്യോ എഴുതി സാർ, വണ്ടിയിൽ അങ്ങ് ഇല്ല സാർ. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പോയാലോ? സ്റ്റേഷനിൽ തന്നെ കാണും. സാറ് കൂടി അങ്ങോട്ട് വന്നാൽ ഡി എസ് എഫ് എല്ലാം കാത്തിരിക്കുന്നുണ്ടാവും. ഇല്ല, ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടേ ഞാൻ ഇവിടെ നനങ്ങും. എന്നാൽ ഞങ്ങൾ ഉടനെ വരാം. പവാനി ആയിരിക്കും അവർക്ക് കടലാസ് കത്തിക്കുന്നത് ഇഷ്ടമാണ്. ചിലപ്പോ അത് നല്ലവനായിരിക്കും അല്ലേ? മകന്റെ ജീവിതം പകുതി നിങ്ങളുടെ മകൻ ഇന്ന് തകർത്തു. അറിഞ്ഞുകൊണ്ടല്ലോ, എന്നാൽ അറിയാതെ അന്യൊന്നും തന്നെ തകരുന്ന ഈ രണ്ട് ജീവിതങ്ങളെ അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ച മഹാമാരിയാണ് ഞാൻ. 30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അറിയാതെ കണ്ടുമുട്ടുകയാണ്. കാണാൻ കൊതിച്ച മകൻ വിളിച്ചപ്പോഴൊക്കെ അച്ഛൻ വിളിഞ്ഞേൽക്കാത്തത്ര ദൂരത്തായിരുന്നു. ഇനി അച്ഛന്റെ ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി. അമ്മക്കുട്ടി അമ്മയെ കാണാൻ വേറെ, ശേഖരന്റെ മാണാ വേറെ. സന്തോഷം. അപ്പഴേ അമ്മക്കുട്ടി അമ്മ ചേച്ചി ഈ കഥകളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോ കണ്ണുനിറയും. ഈ പെണ്ണുണ്ടായപ്പോ അമ്മയോടധികം പേരിടണമെന്ന് ഒരേ നിർബന്ധം. പിന്നെ ഇങ്ങനെ രാഷ്ട്രീയം തുടങ്ങിയപ്പോഴത്തേക്കായിരിക്കും നിങ്ങള് മൂത്തപ്പെടുത്തുക. ഞങ്ങളുടെ കല്യാണം ഡേഷൻ ഓഫീസിലായിരുന്നു. മധുരു പോലീസ് സ്റ്റേഷൻ. ആ അങ്ങനെ നിങ്ങൾക്ക് ജോലി വാങ്ങി കൊടുത്ത് പറഞ്ഞോണ്ടിരിക്കും. മകനിക്കോ? ഇല്ല സാർ, എവിടെയോ കൈമോശം വന്നതായി. ഇല്ല ഡാനിയ, നിങ്ങൾ ആ മകത്തിൽ എഴുതിയിട്ടില്ല. എന്റെ വീട്ടിൽ പോയിട്ടില്ല, അങ്ങോട്ട് കണ്ടെടുത്തിട്ടില്ല. ഇതെല്ലാം ഞാൻ ചെയ്തതാണ് സാർ. അതിനുള്ള തെളിവ്? ഈ കവറ് സാറിന്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. ഈ കവറോ? ഇല്ലല്ലോ. മിസ്റ്റർ ഡാനിയൽ, എന്റെ വീട് പൂട്ടിയിട്ടിരിക്കുക. ഇതിപ്പോ ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുത്താം സാർ. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. ആ സഹസ്രനാമികർ എന്റെ കാൽച്ചു വെട്ടിക്കുന്ന ചക്രം തിരി. എന്നിട്ട് ഞാൻ ഉദ്യോഗം രാജിവെച്ചു. മിസ്റ്റർ ഡാനിയൽ, നിങ്ങളൊരു FIR മാത്രമേ മാറ്റിയിരിക്കുള്ളൂ. ഞാൻ എന്നെ തന്നെ മാറ്റി എഴുതാൻ പോവുക.
സ്റ്റേഷനിൽ പോയിരിക്കും ഞാൻ വരും. ഡാനിയൽ അമ്മോ ഇതിനെ കളയരുത്. തുണി കത്തിക്കാൻ ഇഷ്ടമാണ്. അയ്യോ പിന്നെ എനിക്ക് എന്തെങ്കിലും കത്തിക്കാതിരുന്നോ? അതാവശ്യമോ? നല്ലതുകൊണ്ട് പോയി കത്തിക്കുന്നു. ഓ റെഡി. ഇനി ഒരാളുടെ കയ്യിൽ കൊടുക്കരുത്. ചെറുപ്പം അയാൾക്ക് ഇത് ഇനിയും ജോലിയൊക്കെ Mr. Nair, hand over that knife. Thank you.
ഡിവിഎസ്പിയാണ്. ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ആന്റി കറപ്ഷന്റെ ചുമതല വഹിക്കുന്ന ആളുമാണ്. ഞാൻ ആരുവൻ രാജശേഖരൻ. ആ മേശപ്പുറത്തിരിക്കുന്ന എന്റെ രാജിക്കത്താണ്. നോൺസെൻസ്. നിങ്ങളോ നിങ്ങളുടെ രാജിക്കത്തോ അല്ല പ്രശ്നം. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്റ്റീജാണ്. എനിക്കതൊന്നുമല്ല പ്രശ്നം. മനുഷ്യന്റെ ജീവിതമാണ്. മനുഷ്യന്റെ ജീവിതമോ? ഏത് മനുഷ്യന്റെ? നിരപരാധിയായ പെൺകുട്ടിയുടെയും നിരാധരായ അവളുടെ മാതാപിതാക്കളുടെയും. ആ പെണ്ണ് നിരപരാധിയല്ല, കൊലപാതകിയാണ്. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. മിസ്റ്റർ നായർ, അവൾ എൽക്കാസ്റ്റുള്ള നാരായണവളെ കണ്ടത് മുതൽ അവളെ അറസ്റ്റ് ചെയ്തതുവരെയുള്ള അവളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. അതിന് വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. ഞാനാണ് എൽക്കാസ്റ്റുള്ള കുത്തിക്കൊടുത്തത്. നായർ, നിങ്ങൾക്ക് ഭ്രാന്താണോ? അല്ല, നല്ല ദോഷം. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി എന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ എടുത്തത്. ആ മൃതദേഹം കിടന്ന സ്ഥലത്തു നിന്നും പോലീസ് നായരുടെ സഞ്ചാരപഥം തെളിയിക്കുന്നത് ഞാനാണ് കുറ്റം ചെയ്തതെന്ന്. നായർ, ആ മഹാൻ വിരൽ ചൂണ്ടുന്നത് എന്റെ നേരെയാണ്. ആ സഞ്ജി ആ പെണ്ണിന്റേതാണ്. സഞ്ജിയുടെ ഉടമസ്ഥ കൊലപാതകയാകണമെന്നില്ല. അവളാണ് കുത്തിയതെങ്കിൽ അവൾ ഓടേണ്ടത് അവളുടെ വീട്ടിലേക്കായിരുന്നു. അവൾ ഓടിക്കയറിയത് നിങ്ങളുടെ ബംഗ്ലാവിലേക്കാണെന്ന് മാത്രം. അവൾ ഓടിക്കയറിയതോ അവളിൽ നിന്ന് മറ്റൊരാൾ ഓടിക്കയറിയതോ? അഞ്ചരടി പൊക്കമുള്ള മതിൽ അമ്മയിൽ ചാടാനാവില്ല. ഞാനാണ് അവളെ എടുത്ത് കടത്തിയത്. അതിനുള്ള മോട്ടീവ്? അവൾ എന്റെ സഹോദരിയാണ്, എന്റെ ഏക സഹോദരി. ആ പെണ്ണ് നായരുടെ സഹോദരിയാണെന്ന്. സഹോദരിയോ? ആ കുട്ടിയുടെ അച്ഛനാണ് നായരുടെയും അച്ഛനെന്ന്. ആ മനുഷ്യന് ഭ്രാന്താണ്. അല്ല, നായരുടെ അമ്മയുടെ മൊഴിയും അത് തന്നെയാണ്. നായരുടെ അച്ഛൻ ഒറ്റപ്പാർത്തിയാണ് ശേഖരപ്പണിക്കലാണ്. അതേ ശേഖരപ്പണിക്ക് തന്നെയാണ് ആ പെണ്ണിന്റെ അച്ഛൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിലാണെന്ന് അറിയുന്ന എന്ത് സന്തോഷമാണ്. വരുന്നു ാണ് ഞാൻ വിവരം പറഞ്ഞത്. എന്തൊരു അത്ഭുതമാണിത്! എല്ലാം ഒരു അത്ഭുതം തന്നെ. ഇല്ല, മനസ്സിലായില്ല. ഇല്ല, ഞാൻ രാജശേഖരൻ നായരുടെ പാതലാകാൻ പോകുന്ന ആളാണ്. ജഡ്ജി കൃഷ്ണൻ നമ്പി. ഞാൻ ഫാദറായ ആളാണ്, ശേഖരപ്പണിക്കർ. എന്തായാലും ശരി, അബുകുട്ടിയമ്മ ില്ല അമ്മ, അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. സാരമില്ല, അത് നോക്കാൻ അവൻ അറിയാം. അമ്മ പോയിട്ടുള്ള സങ്കടമാണ്, ഞാനും സങ്കടമുണ്ട്. ഉണ്ടെങ്കിലും സഹിക്കണം. പിന്നെ ചേട്ടന്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ലല്ലേ? അച്ഛൻ ചാർജ് എടുക്കുന്നില്ല, അവര് തുടരാൻ പോവുകയാണ്. അത് മാത്രമേ ചെയ്യരുത്. കൃഷ്ണൻ നമ്പിയുടെ ബെഞ്ചിൽ
കേസ് വിസ്തരിക്കണം. കിഷണ്ടന്റെ തന്നെ വിധി പറയാം. ചേട്ടന്റെ പ്രതികാരമാണോ? അല്ല, എന്റെ അവസാന ആഗ്രഹമാണ്. ഒന്നും പറയുന്നില്ലേ? ഇനി എന്ത് പറയാം? ആ മോഡിക്ക് എനിക്ക് വേണം. ആ മോതിരത്തിന്റെ മുഴുവൻ നിലയും ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു വശത്തൂടെ മാത്രമല്ല, രണ്ടു വശത്തൂടെ നോക്കാം. തെളിവുകളിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. സാഹചര്യ തെളിവുകൾ കൊണ്ടോ സാക്ഷിമൊഴികൾ കൊണ്ടോ ഒന്നും രണ്ടും പ്രതികളിൽ ആരാണ് കൃത്യം ചെയ്തതെന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഭവസ്ഥലത്ത് നിന്നും കണ്ടെടുത്ത സഞ്ചി എക്സിബിറ്റ് എ ഒന്നാം പ്രതി അമ്മുവിന്റേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മരണകാരണമായ കത്തി എക്സിബിറ്റ് ബി ഒന്നും രണ്ടും പ്രതികൾ ഒരുപോലെ അവകാശപ്പെടുകയുമാണ്. ഒരേ മുറിവ് കൊണ്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. മരണകാരണമായ മുറിവേൽപ്പിച്ചത് താനാണെന്ന് പ്രതികളിൽ ഓരോരുത്തരും അവകാശപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യ തെളിവുകളിൽ കഴിഞ്ഞ് സംഭവത്തിന് ദൃക്സാക്ഷികളായി മറ്റാരുമില്ലതാനും ഈ പരിതസ്ഥിതിയിൽ താഴെ പറയുന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ഞാൻ നിർബന്ധിതനാകുന്നു. ഒന്നും രണ്ടും പ്രതികളിൽ ആരോ ഒരാളുടെ കുത്തുകൊണ്ടാണ് ഹെഡ്കോൺസ്റ്റബിൾ നാരായണപിള്ള മരണമടഞ്ഞത്. മറ്റേയാൾ ബോധപൂർവം ആ കൃത്യത്തിന് മലപിടിക്കുകയുമാണ്. ആ നിലയ്ക്ക് രണ്ടാളും ഒരുപോലെ കുറ്റക്കാരാണ്. അതുകൊണ്ട് നരഹത്യ എന്ന കുറ്റത്തിന് ഒന്നും രണ്ടും പ്രതികൾ 5 വർഷം വീതം വെറും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അഭയാർത്ഥി സംഘങ്ങൾ അജയ്യരായി ഉയരും അരമനത്തെ
മന്ദരം അഗ്നിനക്ഷത്രമാരിടരും കടലാകും കര പിന്നെ കടലാകും കഥയിത് തുടർന്നു വരും കഥയിത് തുടർന്നു വരും.